കേരളത്തില് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവും കൂട്ടരും വന്നതിന് ശേഷമാണ് കൊടുങ്ങല്ലൂർ മുതൽ കാസർഗോഡ് വരെ പള്ളികളുണ്ടായത്. കൃത്യമായിട്ട് അവരുണ്ടാക്കിയ പള്ളികൾ 12 എണ്ണമാണ് എന്ന് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പള്ളികൾക്ക് സ്ഥലം നൽകിയവർ ആരാണ് എന്ന് പരിശോധിച്ചാൽ, ആ പള്ളികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയവര് ആരാണ് എന്ന് പരിശോധിച്ചാൽ, പോകട്ടെ അന്നത്തെ പള്ളിയിലെ ഇമാമിന് ഭക്ഷണം കൊടുക്കാൻ, അതിനൊന്നും ഇന്ന് നമ്മുടെ നാട്ടിലുള്ളതുപോലെ മുസ്ലിം വീടുകളോ മുസ്ലിം പ്രമാണിമാരോ പൈസക്കാരോ ആരുമില്ലല്ലോ. സുബ്ഹാനല്ലാ, നിങ്ങൾ നോക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് തന്നെ ഈ നാട്ടുകാരുടെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു കൊടുക്കുകയാണ് അവരമുസ്ലിമീങ്ങളാണ്, അവരുടെ ആരാധനാലയം ഉണ്ടാക്കാനല്ല, മറിച്ച് മതപരമായി അവരുമായിട്ട് വ്യത്യാസമുള്ള, മനുഷ്യത്വപരമായി വ്യത്യാസമില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാനുഷിക വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ മതം ഉള്ളവനാണോ മതം ഇല്ലാത്തവനാണോ മതം പാടില്ല എന്ന് പറയുന്ന നിരീശ്വരവാദിയാണോ, അവരൊന്നും തമ്മിലൊരു വ്യത്യാസം ഇല്ലല്ലോ. നമ്മളെല്ലാവരും ശ്വസിക്കുന്നത് ഒരേ വായുവാണ്, നമ്മളെല്ലാവരും കുടിക്കുന്നത് ഒരേ വെള്ളമാണ്, ഒരേ ഭൂമിയിലാണ്, നമ്മുടെ ഭാരത് മാതാവിന്റെ മടിത്തട്ടിലാണ് നമ്മളെല്ലാവരും താമസിക്കുന്നത്, ഒരേ ആകാശത്തിന് ചുവട്ടിലാണ് നമ്മളെല്ലാവരും അന്തിയുറങ്ങുന്നത്. മതപരമായി വ്യത്യാസമുണ്ട്. ഈ മതപരമായുള്ള വ്യത്യാസം ഇസ്രായേലിൽ ജൂതന്മാർ പലസ്തീനിൽ ചെന്ന് ഗർഭസ്ഥ ശിശുക്കളെ പോലും കൊല്ലുന്നത് പോലെ കൊല്ലാനുള്ളതല്ല, ആശുപത്രികൾ ബോംബിട്ട് തകർക്കാനുള്ളതല്ല, ഏതോ ആൾക്കാര് ഭീകരന്മാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 10,000 ബോംബിട്ട് കൊല്ലാനുള്ളതല്ലോ ഈ മതത്തിലുള്ള വ്യത്യാസം. ഓരോ മതക്കാരും അവരുടെ അനുയായികളോട് പറയുന്നത് അവര് വിശ്വസിക്കുന്ന സൃഷ്ടാവിലേക്ക് അവര് വിശ്വസിക്കുന്ന ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടി പുണ്യങ്ങൾ ചെയ്യണം എന്നാണ്. മറ്റുള്ളവരെ കൊന്നാൽ, അവരെ ചോര കുടിച്ചാൽ, അവരുടെ കൂട്ടത്തിലെ ഗർഭിണികളുടെ വയറ് കുത്തി കീറിയാൽ, അവരുടെ കുഞ്ഞുങ്ങളെ പോലും ഓക്സിജൻ നൽകാതെ അവരെ ഇൻക്യുബേറ്ററിൽ നിന്ന് വേർപ്പെടുത്തിയാൽ, അതല്ലെങ്കിൽ വെന്റിലേറ്ററിലുള്ള രോഗികളുടെ വെന്റിലേറ്റർ കണക്ഷൻ വേർപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ അടുക്കൽ വലിയ പുണ്യം കിട്ടും എന്ന് ഒരു ജാതിയും ഒരു മതവും പഠിപ്പിക്കുന്നില്ല. അതേസമയം ഓരോരുത്തരുടെയും ദൈവിക സങ്കല്പങ്ങളിൽ ചില്ലറ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളും അവരുടെ മതം അവരുടെ ദൈവ സങ്കല്പം ഇതൊന്നും മറ്റൊരാളെ പേരിലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഇത് ഏറ്റവും വ്യക്തമായി പറഞ്ഞത് പരിശുദ്ധ ഖുർആനാണ്. ലാ ഇക്രാഹ ഫിദ്ദീൻ, മതം ഒരിക്കലും മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഉള്ളതല്ല എന്ന് നഹവൊക്കെ അറിയുന്ന വിദ്യാർത്ഥികൾക്ക് വരെ അറിയാം. ലാ ഇക്രാഹ എന്ന ലാമു തബ്രീ, അത് മതത്തിന് തീരെ പറ്റാത്തതാണ്, അതൊരിക്കലും പാടില്ലാത്തതാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിം പോലും ഇല്ലാത്ത നാട്ടിലേക്ക് അവര് കുറെ പേര് അറബ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ അവരെ സ്വീകരിച്ചു, ഭക്ഷണം കൊടുത്തു, പാർപ്പിടം നൽകി, അവർക്ക് വിവാഹം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അവർക്ക് അനുയായികളില്ല എന്ന് കണ്ടപ്പോൾ കുറെ ആളുകളെ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി പ്രോത്സാഹനം നൽകി. ആദ്യകാലത്ത് അമുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ആ അമുസ്ലിമീങ്ങൾ തന്നെ തീരുമാനിച്ചതാണ്. നമ്മുടെ നാട്ടിലേക്ക് വന്ന ഈ വിരുന്നുകാർക്ക്
തീർച്ചയായിട്ടും ഒരു ഒറ്റപ്പെട്ടൽ ഒറ്റപ്പെടലിന്റെ ബോധം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ഞങ്ങൾക്ക് ആരുമില്ലല്ലോ. ക്രിക്കറ്റ് കളി ഇന്ത്യയിൽ നടക്കുമ്പോ പാകിസ്ഥാൻകാരോ ബംഗ്ലാദേശുകാരോ ഓസ്ട്രേലിയക്കാരോ ഒക്കെ വന്നാല് ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാകാത്തത് കൊണ്ട് പ്രയാസം ഉണ്ടാകുന്ന അവരൊക്കെ പറയലുണ്ട്. അതേപോലെ ഇന്ത്യക്കാര് ഓസ്ട്രേലിയയിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ പോയാല് അവിടത്തെ ടീമിനെ സപ്പോർട്ട് ചെയ്യാന് ഗ്രൗണ്ടിൽ നിറച്ച ആളുണ്ടാവും, ഞമ്മളെ ആളുകൾക്ക് സപ്പോർട്ട് കുറയും. അതൊക്കെ നമ്മുടെ ഓരോ ടീമിന്റെയും തോൽവിയെയും വിജയത്തെയും ബാധിക്കും എന്നാണ് മനഃശാസ്ത്ര വിദഗ്ധന്മാര് പറയുന്നത്. എന്നാൽ ആദ്യമായി ഇവിടെ വന്ന ഇത്തരം മുസ്ലിം പ്രബോധകന്മാരെ അവർക്ക് മാനസികമായി ഒറ്റപ്പെട്ടു എന്ന് പോലും തോന്നരുത് എന്ന് മനസ്സിലാക്കിയിട്ട് കൊറേ ആളുകളെ ഇസ്ലാമിലേക്ക് അവരെന്നെ അങ്ങോട്ട് കൂടാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ ആളുകളെ കൂട്ടിക്കൊടുത്തു. മാത്രമല്ല അവർക്ക് പള്ളി ഉണ്ടാക്കാൻ സ്ഥലം കൊടുത്തു. അവിടെ പള്ളി ഉണ്ടാക്കി. ഈ അടുത്ത കാലം വരെയുള്ള കേരളത്തിലെ പള്ളികളുടെ ഒക്കെ കോലവും രൂപവും നിങ്ങളൊക്കെ കണ്ടതല്ലേ. നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾ അമ്പലങ്ങളുടെ സ്ട്രക്ചറും നമ്മുടെ നാട്ടിലെ പള്ളികളുടെ സ്ട്രക്ചറും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇപ്പൊ പള്ളികളൊക്കെ ആധുനീകരിക്കപ്പെട്ടതിന്റെ പേരിൽ വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ആയതിന്റെ പേരില് ഇന്നത്തെ തലമുറക്ക് ഒരു പക്ഷേ പള്ളി കാണുമ്പോ അത് പള്ളി വേറൊന്ന് തന്നെയാണ് എന്ന് തോന്നിപ്പോകും. എന്നാ അമ്പലങ്ങൾ ഇപ്പോഴും ഒരുപാട് വളരെ കുറഞ്ഞ ക്ഷേത്രങ്ങളോ അമ്പലങ്ങളോ കോലം മാറിയിട്ടുള്ളൂ. അമ്പലങ്ങളൊക്കെ പഴമയിൽ തന്നെയാണ്. നമ്മുടെ പഴയ പള്ളികൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പോയി നോക്കിയാൽ കാണാം, നമ്മുടെ പള്ളികളും ആ പഴയ അമ്പലങ്ങളും ഒക്കെ ഒരേ മോഡലിലാണ് ഉണ്ടാക്കപ്പെട്ടത്. കാരണം എന്താണ്? അതാ ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ നാട്ടിലേക്ക് വന്നവരെ സ്വീകരിച്ചു, ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. തങ്ങളുടെ കൂട്ടത്തിലുള്ള കുറെ സ്ത്രീകളെ സ്വയം അവര് തന്നെ മതം മാറ്റിക്കൊണ്ട്, വന്നവര് മതം മാറ്റിയതല്ല, മതം മാറ്റിക്കൊണ്ട് അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. മാത്രമല്ല വളരെയധികം കൂട്ടം കൂട്ടമായി ആളുകള് അവരുടെ ദീനിലേക്ക് കൂടി. അങ്ങനെ ഈ മുസ്ലിം സമൂഹം ഇവിടെ ശക്തിപ്പെട്ടു. ആ പള്ളികളൊക്കെ ഉണ്ടായി. ആ പള്ളികളൊക്കെ ഉണ്ടായതിന്റെ പിന്നിൽ അന്ന് മറ്റാരെങ്കിലും സഹായിച്ചത് കൊണ്ടല്ല, ഈ നാട്ടിലെ ആ മുസ്ലിമീങ്ങൾ തന്നെ സഹായിച്ചത് കൊണ്ടാണ്. അൽഹംദുലില്ലാ, അങ്ങനത്തെ നല്ലൊരു ചരിത്ര പശ്ചാത്തലം നമ്മുടെ കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് വടക്കേ ഇന്ത്യയെ അപേക്ഷിച്ച്, ഇന്നിപ്പോ വടക്കേ ഇന്ത്യ എന്ന് പറയാനില്ല, തെക്കേ ഇന്ത്യയിൽ തന്നെ നമ്മുടെ കർണാടക അടക്കം വർഗീയതയിലേക്ക് വല്ലാതെ വേഗത്തിൽ മുന്നോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വടക്കേ ഇന്ത്യയിൽ ഏതാണ്ട് എല്ലാ സ്ഥലത്തും അതേ അവസ്ഥയാണ്. അവിടെയൊക്കെ കമ്മ്യൂണലിസം, അവിടെയെല്ലാം വർഗീയത വളരെ ശക്തമായി നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് മാറി നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരവസ്ഥ ഉണ്ടായത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, പണ്ട് കാലം മുതലേ അങ്ങനെയാണ്. വടക്കേ ഇന്ത്യയിലേക്ക് ഇസ്ലാമിന്റെ ചരിത്രത്തിലും ചെറിയൊരു മാറ്റം ഉണ്ടാകും. അവിടെ മുഹമ്മദ് ബിൻ ഖാസിമിനെ പോലെയുള്ള ഭരണാധികാരികൾ വന്നു, അവിടെ യുദ്ധങ്ങൾ ഉണ്ടായി, ഭരണം നടത്തി, ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഇസ്ലാം മതം അങ്ങനെയല്ലോ എത്തിപ്പെട്ടത്. നമുക്കറിയാം, നമ്മളൊക്കെ പഠിച്ചതുമാണ്. ചേരമാൻ പെരുമാൾ രാജവംശത്തിലെ രാജാവ് അള്ളാഹുവിന്റെ റസൂല് മുഴിജിസത്തായി കാണിച്ചു കൊടുത്ത ആ പിളർന്ന ചന്ദ്രനെ കാണാനിടയായി. സിലോണിലേക്ക് കച്ചവടത്തിന് പോയ അറബികൾ കൊടുങ്ങല്ലൂരെത്തിയപ്പോൾ, സാധാരണ അവര് സിലോണിലേക്ക് പോകുമ്പോൾ കൊടുങ്ങല്ലൂർ ഇറങ്ങി ഏതാനും ദിവസം വിശ്രമിച്ച് കുറെ സാധനങ്ങളൊക്കെ ഇവിടെ വിറ്റിട്ടാണ് അവര് പോവുക. അങ്ങനെ അവരിവിടെ ഇറങ്ങിയപ്പോൾ രാജാവ് താനിങ്ങനെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഒരു ദിവസം വിശ്രമിക്കുമ്പോൾ ചന്ദ്രൻ പിളർന്നത് കണ്ട ആ ഉദാഹരണം അവരോട് പറഞ്ഞപ്പോൾ, അവിടെ ഒരു നബി വന്നിട്ടുണ്ട്, പ്രവാചകൻ വന്നിട്ടുണ്ട്, അദ്ദേഹം ജനങ്ങളോട് എന്തൊക്കെയാണ് പറയുന്നത്, പഠിപ്പിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോ ഈ രാജാവിന് അങ്ങേറ്റത്താഗ്രഹം, എനിക്ക് ആ നബിയെ ഒന്ന് കാണണം.
അങ്ങനെ മറ്റുള്ളവരുടെ എതിർപ്പ് രൂക്ഷമാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് വളരെ രഹസ്യമായി യാത്രക്ക് ഏർപ്പാടാക്കുകയാണ്. യാത്ര പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനമായി കൊണ്ടുപോകുന്നത്, നമ്മുടെ നാട്ടില് പണ്ടൊക്കെ ബസ്സിൽ കച്ചവടം ഉണ്ടായിരുന്നു ഇഞ്ചി മുറബ്ബ, ഇപ്പുണ്ടോന്ന് അറിയില്ലട്ടോ എനിക്ക്, കാരണം ബസ്സിൽ യാത്ര ചെയ്യലില്ല. ഇപ്പോ ബസ്സിൽ ഇഞ്ചി മുട്ടായി കച്ചവടം ഉണ്ടോന്ന് അറിയൂല, ഏതായാലും ഇഞ്ചി മുട്ടായി വല്ലാത്തൊരു സാധനമായി. അങ്ങനെ രാജാവ് ഇവിടെ നിന്ന് പോവുകയാണ് മക്കത്തേക്ക്. ഇഞ്ചി മുറബ്ബയുമായി ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു തന്റെ അൽ മുസ്തദ്റക് എന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥത്തിൽ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഹദീസിന്റെ ടെക്സ്റ്റ് ഇപ്രകാരമാണ്: അഹദാ മലികുൽ ഹിന്ദി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജറത്തൻ മിൻ സഞ്ജബീലിൻ فأطعم كسرة أو قطعة فأطعمنيها. ഇന്ത്യയിലെ രാജാവ് ഒരു ഭരണിയുമായിട്ടാ വന്നത്. ആ ഭരണിയിൽ നിറയെ ഇഞ്ചി മുറബ്ബയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കൾക്ക് ഓരോ പീസ് പീസ് എടുത്തു കൊടുത്തു. ആ ഹദീസ് റിവായത്ത് ചെയ്ത സയ്യിദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മഹാനവറുകൾ പറയുന്നു, എനിക്കും അല്ലാഹുവിന്റെ റസൂൽ ആ പുണ്യകരം കൊണ്ട് ഇന്ത്യയിലെ പെരുമാൾ രാജാവ് കൊണ്ടുവന്ന ഭരണിയിലെ ഒരു ഇഞ്ചി മുറബ്ബയുടെ പീസ് എടുത്തു തന്നു. പ്രിയപ്പെട്ടവരെ നോക്കണം, അങ്ങനെയാണ് ഇവിടെ ഇസ്ലാം എത്തുന്നത്. കേരളത്തിൽ ഇസ്ലാം എത്തുന്നത് ടിപ്പു വന്നതിന് ശേഷമല്ല, അല്ലെങ്കിൽ അതിനു മുമ്പ് ഏതെങ്കിലും രാജാക്കന്മാര് ഇവിടെ പടയോട്ടം നടത്തിയത് കൊണ്ടല്ല, ഇവിടെ വളരെ സൗഹൃദമായിട്ടാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ നാട് ഇപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ വർഗീയവാദികളുടെ പിന്നാലെ പോകാത്തത്. നമുക്കറിയാമല്ലോ, കേരളത്തിലെ നിയമസഭയില് ഒരു MP അല്ല ഒരു MLA ഉണ്ടായിരുന്നു BJP. പക്ഷേ അതുപോലും ഇല്ലാതാകുന്ന ഒരവസ്ഥ, ആ അക്കൗണ്ട് പോലും ലോക്ക് ചെയ്യപ്പെടുന്ന പൂട്ടപ്പെടുന്ന ഒരവസ്ഥയല്ലേ നമ്മൾ കണ്ടത്. CAA പ്രക്ഷോഭം വന്നപ്പോ നമ്മൾ കണ്ടു, UDFും LDFും എല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെതിരെ പ്രമേയം പാസാക്കിയില്ലേ. ഇങ്ങനെ ഇന്ത്യ രാജ്യത്ത് മറ്റെവിടെയെങ്കിലും നടക്കുമോ? നടക്കുകയില്ല, നടന്നിട്ടുമില്ല. ഇതിന്റെയൊക്കെ കാരണം ഈ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യമാണ്. നമ്മുടെ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ജാതി മത വർഗ വർണ്ണ ലിംഗ ദേശ ഭാഷ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ Article 14 പറഞ്ഞതുപോലെ, ഭരണഘടനയുടെ 14-ാമത്തെ വകുപ്പിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യ രാജ്യം മുന്നോട്ട് വെക്കുന്നത് ഈ നാട്ടിലെ എല്ലാവർക്കും തുല്യ അവകാശമാണ്. ആ രീതിയിലൊരു ഭരണഘടന ഇന്ത്യ രാജ്യത്ത് ഉണ്ടായത് ഈ രാജ്യത്തെ ജനങ്ങൾ ആ രീതിയിൽ തന്നെ ജീവിച്ചു വന്നതുകൊണ്ടാണ്. പാകിസ്ഥാനോ ബംഗ്ലാദേശോ പോയപ്പോൾ അവരുടെ രാജ്യം എന്താകണം എന്ന് അവര് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ മുസ്ലിങ്ങളല്ലേ, അവര് പോയില്ലേ ഇനി ഇവിടെ ഒരു ഹിന്ദു രാജ്യം ആകണം എന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പികളോ അല്ലെങ്കിൽ ഇവിടെ ഭരിച്ചവരോ ഈ കാലം വരെ ആവശ്യപ്പെട്ടിട്ടില്ല. ഇനി ഇപ്പൊ ആവശ്യങ്ങൾ ഇങ്ങനെ ചെറിയ രീതിയിൽ പൊന്തി വരുന്നുണ്ട്. അതൊട്ട് ഇന്ത്യ രാജ്യത്ത് അത് ഭാരതം എന്നുള്ള പേരാക്കി ഇന്ത്യ ഒഴിവാക്കിയാലും അതൊന്നും ഈ നാട്ടിൽ നടക്കാൻ പോകുന്നതല്ല എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുക. ആ രീതിയിൽ നമ്മളെല്ലാവരും ഐക്യത്തിൽ മുന്നോട്ട് പോകണം. ഞാൻ പറഞ്ഞു വന്നത്, ഈ നാട്ടിലെ പള്ളി ഇത്രയും ഭംഗിയായി ഉദ്ഘാടനം ചെയ്യപ്പെടാൻ കാരണം, ഇവിടെ ദർസ് തുടങ്ങുകയാണെങ്കിൽ അതിനാവശ്യമായ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള ഓഫർ ലഭിക്കാൻ കാരണം, ഈ നാട്ടുകാരുടെ ആ മനസ്സിനകത്തുള്ള ഉദ്ദേശ ശുദ്ധിയുടെ തെളിവാണ് അല്ലെങ്കിൽ അതിന്റെ ഫലമാണ് എന്നാ ഞാൻ പറഞ്ഞത്. മറ്റൊരു കാരണത, ആബിദ് ഉസ്താദ് ഉണ്ട്, നല്ല പ്രസംഗം നടത്താൻ ഇവിടെ ഉണ്ട്. നോക്കി, നിങ്ങൾ ഒരു പള്ളി ഉദ്ഘാടനത്തിന് ഇങ്ങനെ, നമ്മുടെ കേരളത്തിൽ കുറച്ചിടയായല്ലോ രണ്ട് ഗ്രൂപ്പുകാരാണ്. ഒരു ഗ്രൂപ്പുകാർക്ക് മറ്റേ ഗ്രൂപ്പുകാരെ പറ്റൂല, മറ്റേ ഗ്രൂപ്പുകാർക്ക് ഈ ഗ്രൂപ്പുകാരെ പറ്റൂല.
ഓല് തമ്മില് പറ്റൂല എന്ന് മാത്രല്ല, മറ്റേ ഗ്രൂപ്പുകാരുണ്ടെങ്കിൽ ഞാൻ പോകൂല എന്ന് ഈ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പുകാരുണ്ടെങ്കിൽ ഞാൻ പോകൂല എന്ന് മറ്റോല് പറയണ അവസ്ഥല്ലേ. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഇടതുപക്ഷം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വരെ അത് ഞാൻ പറയുന്നത് പലസ്തീൻ പ്രശ്നത്തെ പറ്റിയാണ്. അവിടെ എത്തിയപ്പോ കണ്ടോ, രാഷ്ട്രീയ പാർട്ടിക്കാരിൽ ചിലർക്ക് മുന്നണി സമവാക്യങ്ങളുടെ പ്രശ്നമുള്ളത് കൊണ്ട് അവര് പോകൂല എന്ന് പറഞ്ഞു എങ്കിലും സമസ്തയുടെ രണ്ട് വിഭാഗങ്ങളും കോഴിക്കോട്ട് നടന്നതില്, തിരുവനന്തപുരത്ത് നടന്നതില്, മലപ്പുറത്ത് നടന്നതില് ഒക്കെ ഒരുമിച്ച് നിൽക്കുകയാണ്. ഇത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഈ പള്ളിയും അതുപോലെ എന്തെങ്കിലും വിഘടന വാദങ്ങളുടെയോ വിഭാഗീയതയുടെയോ അല്ലെങ്കിൽ സ്വരച്ചേർച്ചയില്ലായ്മയുടെയോ കേന്ദ്രം അല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അൽഹംദുലില്ലാഹ്, എല്ലാവരും ഒരുമിച്ച് ഇതിന്റെ ഉദ്ഘാടന പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി വരേ വന്നു. ഞാൻ ഇനി പ്രസംഗിക്കുന്നില്ല ഇൻഷാല്ലാ. പ്രസംഗം നിങ്ങള് നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ പ്രസംഗം വരും. പള്ളി വലുതാകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വവും കൂടി വലുതാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചെറിയൊരു പള്ളിയാകുമ്പോ നമുക്കറിയാം കരണ്ടിന്റെ ബില്ല് കുറച്ചേ വരുള്ളൂ. വലിയ പള്ളിയാകുമ്പോ കരണ്ടിന്റെ ബില്ല് കൂടും. ചെറിയ പള്ളിയാകുമ്പോൾ ചിലപ്പോ അവിടുത്തെ ഇമാമായിട്ട്, ഖത്തീബായിട്ട്, മുഅദ്ദിനായിട്ട്, ക്ലീനിങ് ഉദ്യോഗസ്ഥനായിട്ട് എല്ലാത്തിനും കൂടി ഒരാൾ മതിയാകും. ആ ഒരാൾക്ക് ചെറിയ ശമ്പളം കൊടുത്താൽ മതിയാവും. അതാ പള്ളിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരാളാക്കുകയാണെങ്കിൽ അത്രയും ലാഭമാകും. പള്ളി വലുതാകുന്നതിനനുസരിച്ച് ക്ലീനിങ്ങിന് വേറെ ആള് വേണം, മോദിന് വേറെ വേണം, ഇമാമ് വേറെ വേണം, അതേപോലെ തന്നെ അസിസ്റ്റന്റ് ഇമാമ് വേറെ വേണം. ശമ്പളത്തിന്റെ ആ എമൗണ്ട് കൂടും, അങ്ങനെ ഉത്തരവാദിത്വം കൂടും. ഞാൻ പറഞ്ഞു വരുന്നത് ആ ശമ്പളത്തിന്റെ എമൗണ്ട് കൂടുന്നതോ അല്ലെങ്കിൽ കരണ്ട് ബില്ല് കൂടുന്നതോ അതൊന്നുമല്ല. മറിച്ച് പള്ളി വലുതാകുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഉത്തരവാദിത്തം വരുന്നുണ്ട്. ആ പള്ളിയുമായിട്ടുള്ള നമ്മുടെ ബാധ്യത, ഉത്തരവാദിത്തം വർദ്ധിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ദൂരെ എവിടെയെങ്കിലും ഉള്ളൊരു പള്ളിയാണ്, പരിസരത്ത് പള്ളി ഇല്ല എങ്കിൽ, ജമാഅത്തിന് അഥവാ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അതിന്റെ പേരിൽ വലിയ അപകടമൊന്നും വരാനില്ല. അതേസമയം ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്, പള്ളിയുടെ അയൽവാസിയാകുന്ന ആൾ, പള്ളിയുടെ അടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവരെ നിസ്കാരം സമ്പൂർണമാവുകയേയില്ല. ആ പള്ളിയിൽ നല്ലാതെ നിസ്കരിച്ചാൽ എന്ന് പറഞ്ഞാൽ അവരാ നാട്ടിലുണ്ടാകുമ്പോ ആ പള്ളിയിൽ നിസ്കരിച്ചെങ്കിലേ അവരെ നിസ്കാരം സമ്പൂർണമാവുകയുള്ളൂ എന്ന് ഹബീബുന റസൂലുള്ളാഹി. നമ്മളൊക്കെ പള്ളിന്റെ തൊട്ടടുത്താണെങ്കിൽ പോലും അത് തൽക്കാലം അവിടെ നിന്ന് അങ്ങ് കുത്തി മറിഞ്ഞ് ഒരു കടമ നിർവഹിക്കുന്ന അവസ്ഥയിലല്ലേ നിർവഹിക്കാറുള്ളത്. പാടില്ല, നമ്മൾ പള്ളിയിലേക്ക് കേന്ദ്രീകരിക്കണം. മാത്രമല്ല, ഇന്നമായ അമുറു മസാജിദ് അല്ലാഹി മൻ ആമന ബില്ലാ എന്ന ആയത്തിലൂടെ അല്ലാഹു തആല മുന്നോട്ട് വെക്കുന്ന വലിയൊരു ആശയമുണ്ട്. ഒരു പള്ളിയെ കൃത്യമായി ഇമാറത്ത് ചെയ്യാൻ സാധിക്കുന്നത് ശരിയായ ഈമാൻ ഉള്ളവർക്കേ സാധിക്കുകയുള്ളൂ. പള്ളിയുടെ ഒരു വിഷയം വന്നപ്പോ ഏ അതിന് നമ്മൾ കൂടണ്ടെന്നാ നമ്മളെ മനസ്സ് പറയണതെന്ന് വെക്കുക. ഞാൻ ഉദാഹരണം പറയാം. പള്ളിയിലേക്ക് കരണ്ട് ബില്ല് അടക്കാന് പൈസ പിരിവെടുക്കാണ് എന്ന് വെക്കുക. അപ്പൊ കൂട്ടത്തില് നമ്മക്ക് ഒന്ന് രണ്ടാൾക്ക് അതിപ്പം ഞാൻ കൊടുത്തില്ലെങ്കിലും വേറുള്ളോലെ കൊണ്ട് കിട്ടും എന്ന് തോന്നുന്നു. പള്ളിയിലുള്ള ഉസ്താദുമാരുടെ ഭക്ഷണത്തിന്റെ വീടുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോ അല്ലാത്തോലെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ് എനിക്ക് മുന്നോട്ട് വരാൻ തോന്നുന്നില്ല, ഞാൻ ബാക്കോട്ട് പോവുകയാണ്, എന്റെ ഈമാൻ കമ്മിയാണ് എന്ന് മനസ്സിലാക്കിയാ മതി. അതേപോലെ ഓരോ സംഗതികളും പ്രിയപ്പെട്ടവരെ, ആ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്ക് വിമുഖത തോന്നുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം നമ്മുടെ ഈമാൻ കമ്മിയാണ് എന്ന. അല്ലാഹുവിലുള്ള ശരിയായ ഈമാനുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസ്ജിദ്.
ഒരു റജുല് അയാളുടെ കൽബി എപ്പോഴും പള്ളിയുമായി അറ്റാച്ച്ഡ, പള്ളിയുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ആ പള്ളിയിൽ എത്തേണ്ടിയിരുന്നു നിസ്കരിക്കാന്, അവിടുത്തെ ജമാഅത്ത് കൂടേണ്ടിയിരുന്നു. എവിടെ ആവുമ്പോഴും ആ തോന്നല്, താൻ കുറച്ചു നേരം ആ പള്ളിയിൽ ഇല്ലെങ്കിൽ പഠിച്ചോനെ പള്ളിയിലെ ഫാൻ ഓഫ് ആക്കിയിട്ട് ഉണ്ടാവോ? അവിടെ ഒരു പ്ലഗ് കേട് എന്നിരുന്നല്ലോ, അത് നന്നാക്കിയിട്ടുണ്ടാവോ? അല്ലെങ്കിൽ ഇന്നലെ അവിടെ കറണ്ട് ഇല്ലായിരുന്നു, ഇൻവെർട്ടറിനും ചെറിയ എന്തോ ഒരു തറാറുണ്ട്, ഞാനിന്ന് അത്യാവശ്യമുള്ളതുകൊണ്ട് അവിടുന്ന് പോന്നതാണ് പഠിച്ചോനെ, അത് വേറുള്ള കുട്ടികൾ അത് ശരിയാക്കോ? ഇല്ലേ, ഏതോ ഒരു നേരം പള്ളിയുമായി ബന്ധപ്പെട്ട ചിന്ത, പള്ളിയിലെ ഉസ്താദുമാർക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചിന്ത, കറണ്ട് ബില്ലടക്കൽ എങ്ങനെയാണ് എന്നുള്ള ചിന്ത, പള്ളി വൃത്തിയാക്കാൻ അഴുതല് വെള്ളം കുറവുണ്ടെങ്കിൽ അത് നിറക്കൽ എങ്ങനെയാരാ ചെയ്യുക, പള്ളിന്റെ ആ മോട്ടർ ഓൺ ആക്കിയിട്ട് പോയതാണെങ്കിൽ അത് ഓഫാക്കാൻ ഇനി ആരോ ഉണ്ടാവുമോ എന്നുള്ള ചിന്ത, ഈ രീതിയിൽ റജുലുൻ ഖൽബുഹു മുഅല്ലഖുംബിൽ മസ്ജിദ് ആയാൽ പ്രിയപ്പെട്ടവരെ അവന് അർശിന്റെ തണല് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം പുണ്യങ്ങളൊക്കെ നേടാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കട്ടെ. നോക്കൂ, നിങ്ങൾ ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ പഠിപ്പിക്കുകയാണ്, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ, മൻ ബനാ മസ്ജിദൻ ലില്ലാഹി എന്നല്ല പറയുന്നത്, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി ഒരാൾ ഒരു പള്ളി ഉണ്ടാക്കിയാൽ ആ പള്ളി എത്ര ആൾക്ക് നിസ്കരിക്കാൻ പറ്റിയതാണെന്നോ, അല്ലെങ്കിൽ അതിന്റെ കോൺക്രീറ്റ് എത്രയാണെന്നോ, അതിന്റെ ലിൻഡലിന് എത്ര പൈസ എന്നുള്ളതൊന്നും അല്ല കണക്ക്. ലില്ലാഹി മസ്ജിദ് എന്ന് പറഞ്ഞോടത്തെ നമ്മളെ കണക്ക്, അഥവാ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന്റെ പൊരുത്തം കരുതിയിട്ട് ഒരു പള്ളി ഉണ്ടാക്കിയാൽ, പള്ളി ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മുഴുവൻ എക്സ്പെൻസ് ഒന്നായിട്ട് കൊടുത്തോൽക്ക് മാത്രമാണ് അതിന്റെ അത് ബാധകം എന്നല്ല. നിങ്ങൾ നോക്കൂ, മഹാന്മാര് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ചരിത്രമുണ്ട്. ഒരു വലിയ കച്ചവടക്കാരൻ, അദ്ദേഹത്തിന് പ്രായമായപ്പോൾ അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഇനി കച്ചവടത്തിനൊന്നും എന്റെ ജീവിതത്തിലെ ഈ അമൂല്യമായ സമയം ചെലവാക്കിയാൽ പറ്റൂല, ഞാൻ മരിക്കാനായി, അതുകൊണ്ട് ഇനി കച്ചവടമൊക്കെ മക്കൾ വേണമെങ്കിൽ ചെയ്തോട്ടെ, ഞാന് എന്റെ സ്വന്തം ക്യാഷ് കൊണ്ട് ഒരാളെയും ആ പള്ളിയുടെ വിഷയത്തിൽ ഒരു രീതിയിലും ഉപയോഗപ്പെടുത്താതെ ഞാൻ ഒറ്റക്കൊരു പള്ളി ഉണ്ടാക്കും എന്ന് അദ്ദേഹം തീരുമാനിക്കുക. അങ്ങനെ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷ് കൊണ്ട്, ആ ക്യാഷ് തന്നെ കൊടുത്തുകൊണ്ട് അദ്ദേഹം അതിനുവേണ്ടി ഭൂമി വാങ്ങി, പള്ളി നിർമ്മിക്കാൻ ആവശ്യമുള്ള എല്ലാ സാമഗ്രികളും വാങ്ങി, പള്ളിയുടെ പണി അദ്ദേഹം ഒറ്റക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയുടെ മേലെ അദ്ദേഹം പലകയടിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റൊരാളുടെയും സഹായം എനിക്കുണ്ടാകരുത്, ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന എന്ന് പറഞ്ഞത് 100%, അത് 99.99 പോരാ, എനിക്ക് 100% തന്നെ ഫുള്ളായിട്ട് എനിക്ക് വേണം എന്നുള്ള നിയ്യത്തില് മറ്റൊരാളെയും ബുദ്ധിമുട്ടിക്കുവാനും പാടില്ല എന്ന നിർബന്ധത്തോടെ അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം അതിന്റെ മേലെങ്ങനെ പാലക മേടിക്കൊണ്ടിരിക്കുമ്പോ ചുറ്റികതായോട്ട് പോകും. ചുറ്റികതായോട്ട് വീണപ്പോ നമുക്കറിയാം, ബിൽഡിങ്ങിന്റെ മേലെന്ന് ചുറ്റികതായോട്ട് വീണാല് അത് എടുക്കണമെങ്കിൽ ഇറങ്ങി വരണല്ലോ. ആ സമയത്ത് അതിലൂടെ ഒരവശയായ കഴുതപ്പുറത്തൊരു പാവം മനുഷ്യൻ അതിലൂടെ മെല്ലെ മെല്ലെ പോകുമ്പോഴാണ് ഇദ്ദേഹം ആ നിർമ്മാണം നടക്കുന്ന പള്ളിയുടെ മേലെ ഒരു മനുഷ്യൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതും, പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ ചുറ്റിക താഴെ വീണതും കണ്ടത്. ഈ കഴുതപ്പുറത്ത് ഉള്ള മനുഷ്യൻ കഴുതയെ അവിടെ നിർത്തിയിട്ട് തായോട്ട് ഇറങ്ങി വന്ന് ആ ചുറ്റിക എടുത്ത് ആ മനുഷ്യന്റെ അടുത്തേക്ക് തായ വെച്ച ഒന്ന് രണ്ട് കല്ലിന്റെ മേലെ കയറി, അഥവാ മേലോട്ട് കയറാൻ വേണ്ടി അദ്ദേഹം നേരത്തെ തന്നെ പള്ളി ഉണ്ടാക്കുന്ന ആള് കല്ല് കട്ടിക്കു വെച്ചിരുന്നു. ആ കല്ലിന്റെ മേലെ കയറി ഈ ചുറ്റിക അങ്ങോട്ട് കൊടുത്തു, അയാള് പോന്നും ചെയ്തു. കുറെ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു, പള്ളിയുടെ പണികളൊക്കെ കഴിഞ്ഞു, ഉദ്ഘാടനം കഴിഞ്ഞു, ആൾക്കാർ നിസ്കരിക്കാൻ തുടങ്ങി. പള്ളിയുണ്ടാക്ക മനുഷ്യൻ ഉറക്കത്തിൽ കാണുകയാണ് സ്വർഗം, സ്വപ്നത്തിൽ കാണുകയാണ്.
ആ സ്വർഗത്തിൽ ഒരു ഒന്നാം നമ്പർ നല്ല ഒരു വില്ല എന്ന് പറയാ ഇപ്പോഴത്തെ ആ ടെർമിനോളജി വെച്ച്, നല്ല കമനീയമായ ഒരു വില്ല, ഒരു വീട് അദ്ദേഹം കണ്ടു. അദ്ദേഹം ചോദിച്ചു, ഇത് ആരുടേതാണ്, ഈ വില്ല ആരുടേതാണ്? സ്വപ്നത്തിൽ അദ്ദേഹത്തിന് അറിയിപ്പ് ലഭിച്ചു, ഇത് മറ്റാർക്കുള്ളതല്ല, ഇത് നിങ്ങൾക്ക് തന്നെയാണ്. അദ്ദേഹം ആ വീട്ടിലൊക്കെ കയറി, വല്ലാത്ത സന്തോഷം. അദ്ദേഹം കയറിയത് മുന്നിലൂടെ വാതിൽ, മുന്നിലെ വാതിലൂടെ ആയിരുന്നു, പിന്നിലൂടെ വാതിലൂടെ, പിന്നിലെ വാതിലിലൂടെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോ കുറച്ചുകൂടി അപ്പുറത്ത് അതിനേക്കാളും നല്ല സുന്ദരമായ ഒരു വില്ല കാണുകയാണ്. എനിക്ക് ഇത്രയും മുന്തിയ ഒരു വില്ല ഉണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം അതിനേക്കാളും നല്ല മുന്തിയ ഒരു വീട് അപ്പുറത്ത് കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, ആ വീട് ആർക്കുള്ളതാണ്? ആ വീട് ആർക്കുള്ളതാണ് എന്നുള്ള ചോദ്യത്തിന് കിട്ടിയ മറുപടി എന്താണെന്നറിയോ? നിങ്ങൾ ആ പള്ളി ഉണ്ടാക്കിയപ്പോൾ ഒരാളുടെയും ഒരു സഹായവും ഇതില്ലാതെ 100% എനിക്കാണ് എന്ന് നിങ്ങൾ നിയ്യത്ത് ചെയ്ത് പണിയാരംഭിച്ചപ്പോൾ, ഒരു ദിവസം അതിന്റെ മേലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചുറ്റിക വീണത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ സമയത്ത് ഒരു പാപം മനുഷ്യൻ അതിലൂടെ പോയിരുന്നു. ആ മനുഷ്യൻ നിങ്ങൾക്ക് ആ ചുറ്റിക എടുത്തു തന്നു, ഓർമ്മയുണ്ടോ? പള്ളി ഉണ്ടാക്കിയ മനുഷ്യൻ പറഞ്ഞു, ഊബ്, എനിക്ക് ഓർമ്മയുണ്ട്. അശരീരി വീണ്ടും ഇദ്ദേഹത്തിന് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ആ ചുറ്റിക എടുത്തു കൊടുത്ത മനുഷ്യൻ തന്റെ കഴുതയുടെ പുറത്ത് കയറി ഒരു അല്പസമയം മുന്നോട്ട് നീങ്ങി കഴുതയെ അവിടെ നിർത്തി. അദ്ദേഹം അവിടെ കണ്ട ഒരൽപ്പം വെള്ളമെടുത്തു, ഒതു എടുത്തു, നിസ്കരിച്ചു. അതിനുശേഷം ഒരു ദുആ നടത്തിയിട്ടുണ്ട്. പടച്ചവനെ, ഈ പള്ളി ഉണ്ടാക്കുന്ന മനുഷ്യൻ എത്രമാത്രം ഭാഗ്യവാനാണ്! ഒരാളുടെയും സഹായം സ്വീകരിക്കാതെ അദ്ദേഹം ഇത്തരം ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ പോലത്തെ പാപങ്ങൾക്ക് ഇനി എന്താണ് ലഭിക്കാൻ പോവുക? അർഹമുറായിമായ അല്ലാ, നീ എത്രയും വലിയ കഴിവുള്ളവനാണ്! എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം പണ്ടേ ഉണ്ട്, പക്ഷേ എനിക്ക് സാധിക്കും എന്ന് തോന്നുന്നില്ല. ഞാൻ ആ ചുറ്റിക എടുത്ത് കൊടുത്തത് തന്നെ എങ്കിലും ഞാനൊരു പള്ളിയുടെ പണിയിൽ എന്റേതായ റോള് നിർവഹിച്ചതിന് രേഖയാക്കി നീ സ്വീകരിക്കണേ എന്ന് അവിടെ വെച്ചങ്ങ് ദുആ ചെയ്യുകയുണ്ടായി. അല്ലാഹു തആല ദുആ സ്വീകരിച്ചു, അതിന് കൊടുത്തതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് മൻ ബനാ ലില്ലാഹി മസ്ജിദൻ, നമ്മൾ മറ്റെന്തെങ്കിലും വിഷയത്തിൽ പൊങ്ങച്ചം പറയാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ മറ്റാരോടും മത്സരിക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ മറ്റുള്ള ഗ്രാമങ്ങളിലുള്ള പണക്കാരെക്കാൾ വലിയ പണക്കാര് ഞങ്ങളെ നാട്ടിലുണ്ട് എന്ന് തെളിയിക്കാനല്ല. അവരൊക്കെ പിരിവെടുത്തിട്ടാണ് പള്ളി ഉണ്ടാക്കിയതെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, ഞങ്ങളെ നാട്ടില് ഒരാൾ ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനത്തെ ഒക്കെ പള്ളി ഉണ്ടാക്കാൻ കഴിയും എന്ന് പറയാൻ വേണ്ടിയല്ല, മറിച്ച് എത്ര ചെറിയ സംഖ്യ കൊടുക്കുകയാണെങ്കിലും എന്ത് ചെറിയ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിലും ഇതൊക്കെ അല്ലാഹുവിന്റെ വജ്ഹിന് എന്ന് വിചാരിച്ചാൽ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, അല്ലാഹു തആല സ്വർഗത്തിൽ അവന് നല്ല ഒരു വീട് സമ്മാനിക്കും എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ രീതിയിൽ ലില്ലാഹി ബനാ, ബനാ ലില്ലാഹി എന്നല്ല, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ, മസ്ജിദൻ ലില്ലാഹി എന്ന് പറയാമായിരുന്നു. ആ ലില്ലാഹി മസ്ജിദൻ എന്ന് പറഞ്ഞ രീതിയിൽ സമ്പൂർണമായി ആത്മാർത്ഥമായി ല മസ്ജിദുൻ ഉസ്സിസ അല തഖ്‌വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീ, ആത്മാർത്ഥമായി തഖ്‌വയിൽ അധിഷ്ഠിതമായി നിർമ്മിക്കപ്പെട്ട പള്ളി എന്ന് ഖുർആൻ വരെ സർട്ടിഫൈ ചെയ്ത അത്തരം പള്ളികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മുടെ ഈ പള്ളിയും ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഒരു പള്ളി ഉണ്ടാക്കിയാൽ സ്വർഗത്തിൽ ഒരു വീട്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് വളരെയധികം സുഖമില്ലാതെയായി, ഇനി ഒരു തിരിച്ചു വരവ് പോലും ഞങ്ങൾ ആരും സ്വപ്നം കണ്ടിരുന്നില്ല. അൽഹംദുലില്ലാഹ്.
വളരെ അധികം റാഹത്തിലാണ്. ദിവസവും 2-3 മണിക്കൂർ ഇപ്പോ ദർസ് നടത്തുന്നു. അതിന്റെ ഒക്കെ പുറമെ ഇതാ ഞങ്ങള് മംഗലാപുരം, ബാംഗ്ലൂരും ഒക്കെ കഴിഞ്ഞ മാസങ്ങളില് പല പരിപാടികൾക്ക് പോയി. ഇനിയും ഉസ്താദിന് സജീവമായി പണ്ടത്തത് പോലെ തന്നെ പ്രവർത്തിക്കണം എന്നാണ് ആഗ്രഹം. മാനസികമായി പണ്ടത്തെക്കാളും ആരോഗ്യവാനാണ്, ശാരീരികമായി ചെറിയ ക്ഷീണമേ ഉള്ളൂ. അള്ളാഹു തആല ക്ഷീണവും വേഗം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ഞാൻ അതൊന്നുമല്ല പറയുന്നത്, ഒരു പള്ളി ഉണ്ടാക്കിയാൽ സ്വർഗത്തിൽ ഒരു വീട് അള്ളാഹു തആല കൊടുക്കും എന്നാണെങ്കിൽ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, ആയിരക്കണക്കിന് പള്ളികള് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലടക്കം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഉണ്ടാക്കിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരാളുടെ മാത്രം കഴിവായിട്ടല്ല ഞാൻ പറയുന്നത്, അതൊക്കെ ആരോടെങ്കിലും ഒക്കെ പൈസ വാങ്ങി നമ്മുടെ നാട്ടുകാരെ പ്രോത്സാഹിപ്പിച്ച് വയന്ന് പറഞ്ഞ് ആ രീതിയിലാണ്. അങ്ങനെ ആയിരക്കണക്കിന് പള്ളികൾ ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ, അതുപോലെ നമ്മുടെ കേരളത്തിലെ പല ആലിമികളുടെയും നേതൃത്വത്തിൽ, അതിലൊന്നും ഒരു ഗ്രൂപ്പിസവും അല്ല ഞാൻ കാണുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ആ വിഷയത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് കൊണ്ടും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ റോള് വളരെ പ്രധാനപ്പെട്ടതും ആയതുകൊണ്ടെന്ന കുണർത്തുന്നൂന്നേ ഉള്ളൂ. ആയിരക്കണക്കിന് പള്ളികൾ ഉണ്ടാകുമ്പോൾ ഈ എത്ര വീടുകൾ സ്വർഗത്തിൽ കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും അത്രയൊന്നും എത്തിയിട്ടില്ലെങ്കിലും സ്വർഗത്തിലെ ഒരു മൂലയിൽ തന്നെയെങ്കിലും കൂടാൻ ഈ മഹാന്മാരുടെ, ഉസ്താദുമാരുടെ, സാദാത്തുക്കളുടെ, മുൻഗാമികളുടെ, അവരുടെ ഒക്കെ കൂടെ സ്വർഗത്തിൽ കൂടാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കട്ടെ, കുറെ വട്ടായി ഇത് പറയുന്നു, ഇത് ഏറ്റവും അവസാനം. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, മഹാൻ അവറുകൾ ജനിച്ചത് എവിടെയാണ് നിങ്ങൾക്കറിയോ? പലസ്തീനിലെ ഗസ്സയാണ്. ആ പലസ്തീനിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ച സ്ഥലത്ത് മസ്ജിദുൽ ഇമാമി ഷാഫിഈ എന്ന പേരിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച വരെ 100 കണക്കിന് ആളുകൾ നിസ്കരിക്കുന്ന പള്ളികളായിരുന്നു. ആ പള്ളി കഴിഞ്ഞ ആഴ്ച വരെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ തീവ്രവാദികളായ നതന്യാഹുവും കൂട്ടരും അവരുടെ മനുഷ്യത്വം മരവിച്ച പട്ടാളക്കാരും, പ്രിയപ്പെട്ടവരെ, കണ്ണിൽ കണ്ടത് മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിൽ ബോംബിംഗ് നടത്താൻ തുടങ്ങി. നിങ്ങൾ കണ്ടില്ലേ, 45 ദിവസം ആവുകയാണ്. ഇത്രയും ദിവസം നിർത്താതെ 24 മണിക്കൂറും ബോംബിംഗാണ്. അങ്ങനെ സകലതും നശിപ്പിച്ചു. ആ കൂട്ടത്തിൽ ആ പള്ളി തകർക്കപ്പെട്ടു. മെനയാന ലുഹുർ നിസ്കാരം നടക്കുമ്പോഴാണ് ഗസ്സയിലെ മറ്റൊരു പള്ളി അവിടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന 65 പേരിൽ 50 ആളുകളും ആ ബോംബിംഗിൽ കൊല്ലപ്പെട്ടു. നിങ്ങൾ നോക്കണം, ഇൻക്യുബേറ്റർ സൗകര്യത്തിന് കരണ്ടില്ലാത്തതിന്റെ പേരിൽ 30 ചെറിയ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ സമയമാകുന്നതിന്റെ മുമ്പ് ജനിച്ചുപോയ റുള്ളഉൻ ഹുദ്ദജ് എന്ന് പറയുന്ന പ്രിമേച്ചർ ഇൻഫാൻസ്, ആ കുട്ടികൾ ഇനിയും ഒരുപാട് സമയം ഇൻക്യുബേറ്ററിൽ കഴിയേണ്ടതാണ്. പക്ഷേ ഇൻക്യുബേറ്റർ പ്രവർത്തിക്കാനുള്ള കരണ്ട് പോലും കൊടുക്കാതെ ഈ ക്രൂരന്മാർ അവരാക്രമിച്ചപ്പോൾ ഇതുപോലത്തെ ഷീറ്റ് പോലും ഇപ്പോൾ നിങ്ങളുടെ കസേര ഇട്ടിരിക്കുന്ന 1-ാമത്തെ സൊഫിലൊക്കെ കാണുന്ന ഇതുപോലത്തെ ഷീറ്റ് വിരിച്ചുകൊണ്ട് ചെറിയ പൈതങ്ങളെ, പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ഡോക്ടർമാര് ഹോസ്പിറ്റലിന്റെ വെളിയിൽ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ്. ആ കുട്ടികളിൽ 15 പേര് ഈ സമയം വരെ ആയപ്പോഴേക്കും മരിച്ചുപോയി. അൽറുന്ദീസി എന്ന ആശുപത്രി കുട്ടികൾക്കുള്ള ആശുപത്രിയാണ്. ആ ആശുപത്രിയിലെ 50 കുട്ടികളുടെ അടുത്ത 2-3 ദിവസത്തിന്റെ ഉള്ളിൽ മരണപ്പെട്ടു പോകും എന്ന് അവിടുത്തെ ഡോക്ടർമാര് പറയുകയാണ്. മുസ്തസ്ഫ മഹമ്മദാനി എന്ന് പറയുന്ന ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റൽ, അവിടെ ആ ഓപ്പറേഷൻ ആവശ്യമുള്ള എല്ലാ രോഗികളും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മരിക്കും എന്നാണ് ഞങ്ങൾ ഭയപ്പെടുന്നത് എന്ന് അവര് പറയുകയാണ്.
ഹമാസിന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതും അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സും മാത്രമല്ല അവരുടെ ടണലുകളുടെ മുഴുവൻ കൺട്രോൾ റൂമും സ്ഥിതി ചെയ്യുന്നത് അൽ ഷിഫ ഹോസ്പിറ്റലിനുള്ളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പട്ടാളക്കാര് ഇരച്ചു കയറി. ഇന്ന് ആ ആശുപത്രി ഇസ്രയേലി പട്ടാളത്തിന്റെ ബാരക്കായി മാറിയിരിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ ബോംബ് സ്ഫോടനം നടത്തുന്നു. ജലലിന്റെ ഉള്ളിൽ കൂടി പോലും ഉള്ളിൽ എന്താ നടക്കുന്നത് എന്ന് ആരും നോക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടെ ജനലുകളിലേക്ക് വെടിവെക്കുന്നു. മാത്രമല്ല അവിടുത്തെ ചുമരുകൾ, അവിടുത്തെ സ്കാൻ മെഷീനുകൾ, എക്സ്റേ മെഷീനുകൾ ഇതടക്കം, മാത്രമല്ല ഫാർമസിയിലെ ഗോഡൌൺ വരെ ബോംബ് വെച്ച് പൊട്ടിക്കുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, രണ്ടും മൂന്നും ദിവസമായ കുട്ടികൾ മാത്രമല്ല, ഒരു കുട്ടിയുടെ കഫം പുടയുടെ മേലെ എഴുതി വെച്ച വരി ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഹാദാ വലദുൻ ലം തുസ്തഖ്റജ് ലഹു ശഹാദത്തുൽ മീലാദ് വലക്കിന്നഹു സ്തുഖ്റജ് ലഹു ശഹാദത്തുൽ മൗത്ത്. ഈ കുഞ്ഞിന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നൽകപ്പെടേണ്ടി വന്നു. കാരണം ഈ കുട്ടിയുടെ പ്രായം വെറും ഒരു ദിവസം മാത്രമാണ്. ചെറിയ കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ ഉമ്മമാർ പൊട്ടിക്കരയുന്ന രംഗം കണ്ടാൽ പ്രിയപ്പെട്ടവരെ, ഒരു തരി, ഞാൻ അത്രേ പറയുന്നുള്ളൂ, ഒരു തരി മനുഷ്യത്വമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയം കിടുങ്ങാതിരിക്കുമോ? പക്ഷേ ആ ഇസ്രയേലികളായ അക്രമികൾ, ആ അക്രമികളുടെ ഹൃദയത്തിന് ഒരു അനക്കവുമില്ല. അവര് കൊന്നവരുടെ എണ്ണം 12,000-ത്തോടടുക്കുക. അവര് കയ്യും കാലും മുറിച്ചവർ, കണ്ണു പൊട്ടിച്ചവർ, ശരീരം വികൃതമാക്കിയവർ, അത്തരം പരിക്കേറ്റവരുടെ എണ്ണം 50,000 കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്ക ചെയ്തതെന്താ? 150 വിമാനങ്ങളിൽ ഇസ്രയേലിലേക്ക് ആയുധം കടത്തി വിടുകയാണ്. അമേരിക്കയുടെ ജെറാർഡ് ഫോർഡും ഐസനോവറും എന്നീ രണ്ട് എയർക്രാഫ്റ്റ് കാരിയർ വിമാനവാഹിനി കപ്പലും പട്ടാളക്കാരും ആ ഗസ്സയുടെ അടുത്ത് വന്ന് നിലയുറപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, കൊല്ലപ്പെട്ടവരിൽ, ഗസ്സയിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരിൽ 5 അമേരിക്കൻ പട്ടാളക്കാരുണ്ട് എന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയ റിപ്പോർട്ട് വരികയാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ കൊണ്ട് അമേരിക്ക ഇതൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. ഇതവര് ചെയ്യാതിരിപ്പിക്കുമോ? നമുക്കറിയില്ലേ, രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ലോകത്തൊരു ശക്തിയും ഈ കാലം വരെ ചെയ്യാത്ത അത്രയും വലിയ കൂട്ടക്കുരുതിയല്ലേ നാഗസാക്കിയിലും ഹിരോഷിമയിലും ആറ്റം ബോംബ് വർഷിച്ചുകൊണ്ട് ലക്ഷങ്ങളെ കൊന്നത്? ഒരൊറ്റ ബോംബിങ്ങിൽ ലക്ഷങ്ങളെ കൊന്ന വൻ ശക്തി ലോകത്ത് ഇന്ന് ആരാണെന്ന് ചോദിച്ചാൽ അമേരിക്ക മാത്രമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കൊണ്ടും അത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിച്ച്, പണ്ട് ഞങ്ങൾ ചെയ്യിപ്പിച്ചതൊന്നുമല്ല, അതിനേക്കാൾ വലിയ ഭീകരമായ കിരാതമായ കൂട്ടക്കുരുതി ഇവിടെ ലോകത്തുണ്ട് എന്ന് ചരിത്രത്തിൽ പിന്നീട് തന്നെയെങ്കിലും എഴുതി വെക്കണം എന്ന് അമേരിക്കക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈ ജൂത തീവ്രവാദികളായ നെതന്യാഹുവിനെയും പട്ടാളക്കാരെയും കൊണ്ട് അമേരിക്ക ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അല്ലാഹുവേ, ശത്രുക്കൾ, അക്രമികൾ, അവർ ഏത് ജാതിക്കാരായാലും, അവരേത് മതക്കാരായാലും, അവർ മതമുള്ളവരായാലും ഇല്ലാത്തവരായാലും, മതം പാടില്ല എന്ന് പറയുന്നവരായാലും, അക്രമികളെ നീ നശിപ്പിക്കണേ അല്ലാ. മർദ്ദിതരായ സമൂഹം, പ്രത്യേകിച്ച് പലസ്തീനികളെ പച്ച പാവങ്ങൾ, വെള്ളമില്ല, ഭക്ഷണമില്ല, കരണ്ടില്ല, മൊബൈൽ ഫോണില്ല, ശ്വസിക്കാൻ ഓക്സിജൻ ഇല്ല, രോഗികൾക്ക് മരുന്നില്ല. അർഹമുറായിമായ റബ്ബേ, അവര് റോഡിൽ കിടക്കുന്നത് കണ്ടാൽ ബോംബിങ് അവർക്ക് റഹ്മത്താണ് എന്ന് പോലും തോന്നിപ്പോകും. ബോംബിട്ടവർ മരിച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ട് അവസാനിക്കുമല്ലോ എന്ന് ദൂരെ നിന്ന് കാണുന്ന ഞങ്ങൾക്ക് പോലും തോന്നുകയാണ്. ആ പാവങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, അവർക്ക് നീ കൂട്ടാകണേ അല്ലാ. ഈ ലോകത്തെ വൻശക്തികളെ കൊണ്ട് പാവങ്ങൾക്കൊരു നേട്ടവുമില്ല റഹ്മാനെ, നീ തന്നെ സഹായിക്കണേ അല്ലാ. അവരുടെ ശത്രുക്കളെ നീ തകർക്കണേ അല്ലാ, നീ തകർക്കണേ അല്ലാ. അക്രമികൾക്ക് ദുനിയാവിൽ വെച്ച് തന്നെ ആ അക്രമത്തിനുള്ള ആ പരിഹാരം, ആ
അക്രമത്തിനുള്ള പ്രതികാരം ഭാഗികമായി തന്നെയെങ്കിലും നീ നൽകണേ അല്ലാ. അല്ലാഹുമ്മ ശത്തിത് ശംലഹും, അല്ലാഹുമ്മ ഫരിഖ് ജമഅഹും, അല്ലാഹുമ്മ ഫുല്ല ഹദ്ദഹും, അല്ലാഹുമ്മ അഖ്ലിൽ അദദഹും, അല്ലാഹുമ്മ ജഅലി ദായറത അലൈഹിം, അല്ലാഹുമ്മ അഖ്രിജ്ഹും മൻ ദായറത്തിൽ ഹിൽമി വൽ ലുത്ഫ് വസ്ലുബുഹും മദദൽ ഇംഹാൽ വഗുല്ല ഐദീഹിം വറുബ്ത് അലാ ഖുലൂബിഹിം വലാ തുബല്ലിഗ്ഹും ലാമാൽ. അല്ലാഹുമ്മ ലാ തുബല്ലിഗ്ഹും ലാമാൽ, അല്ലാഹുമ്മ ലാ തുബല്ലിഗ്ഹും ലാമാൽ, അല്ലാഹുമ്മ മസ്ഖുഹും കുല്ല മുമസ്ഖ്, അല്ലാഹുമ്മ മസ്ഖുഹും കുല്ല മുമസ്ഖ്, അല്ലാഹുമ്മ മസ്ഖുഹും കുല്ല മുമസ്ഖ് കമാ മസ്ഖ്ത അഅദാഅക ഇൻതിസാറൽ ലിയംബിയായിക വറുസുലിക വഔലിയായിക യാ റബ്ബൽ ആലമീൻ വയാ റബ്ബൽ അർശിൽ അദീം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസു യാ റബ്ബൽ ആലമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്ന് പ്രസംഗിക്കാൻ ഞാൻ അല്പം മടി കാണിച്ചിരുന്നെങ്കിലും ഇവിടെ വന്നപ്പോ ഇപ്പൊ എനിക്ക് ഇനിയും പ്രസംഗിക്കണം എന്നാ തോന്നുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട ആബിദ് ഉദവിയെ പോലെയുള്ള പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ, നിങ്ങളും കൂടി അദ്ദേഹത്തെയാണ് കാത്തിരിക്കുന്നത് എന്ന് എനിക്ക് അറിയുക കൂടി ചെയ്യുമ്പോ അദ്ദേഹത്തെ ഇരുത്തി ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് ശരിയല്ല, അഥവാ എൻ്റെത് വല്ലാതെ നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ക്ഷമിക്കണം എന്നുണർത്തി ദുആ ചെയ്യണം. എൻ്റെ മാതാപിതാക്കള്, എൻ്റെ ഭാര്യയുടെ മാതാപിതാക്കള്, ഉസ്താദുമാരിൽ പലരും അവരൊക്കെ മരണപ്പെട്ടു പോയവരാണ്. നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ പലർക്കും അതുപോലെ മാതാപിതാക്കള് മരണപ്പെട്ടു പോയവരുണ്ട്, മറ്റുള്ളവർ മരണപ്പെട്ടു പോയവരുണ്ട്. ആ മരണപ്പെട്ടു പോയവരുടെ ഒക്കെ കബറുകൾ അല്ലാഹു തആല സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിപ്പുള്ള നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രത്യേകം നൽകുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർക്ക്, നമ്മുടെ നേതാക്കന്മാർക്ക്, സുന്നത്തിയ മഴത്തിന്റെ ഉലമാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സും ആഫിയത്തും ആ സുന്നത്തിയ മഴത്ത് ഉറക്കെ പറയാനുള്ള തൗഫീഖും എല്ലാം ഏറ്റി ഏറ്റി നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.